നമസ്കാരം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഉരുൾപൊട്ടൽ ദുരന്തങ്ങളെക്കുറിച്ചാണ് വയനാട് സാക്ഷ്യം വഹിച്ച ആ ദുരന്തത്തിൽ നിന്നും നമ്മളിപ്പോഴും റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതിനെ തുടർന്ന് നമുക്ക് ചുറ്റും ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് ഇത് എന്തുകൊണ്ടുണ്ടായി ഇതിനെങ്ങനെ ഒഴിവാക്കാം അങ്ങനെ പല ദിശകളിൽ ഇന്ന് ഉരുൾപൊട്ടൽ ദുരന്തങ്ങളുടെ ഒരു ഓവർവ്യൂ അതൊരു മനുഷ്യൻ എന്ന രീതിയിൽ ഈ ദുരന്തങ്ങളെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് എന്നാണ് സംസാരിക്കാൻ പോകുന്നത് ഇതൊരു ഹൈലി ടെക്നിക്കലായിട്ടുള്ള ഒരു വിശകലനം ഒന്നുമല്ല മറിച്ച് ആവർത്തിക്കുന്നു ഇതൊരു മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ ഈ ദുരന്തങ്ങളെയും ഈ ദുരന്തങ്ങൾ നമുക്കുണ്ടാക്കുന്ന ആഘാതങ്ങളെയും എങ്ങനെ നോക്കിക്കാണാം എന്നൊരു പരിശോധനയാണ് ചോദ്യം ആവർത്തിക്കുന്നു ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഈ ചോദ്യത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നു എന്ന ചോദ്യമല്ല ഇത് മറിച്ച് അതൊരു ദുരന്തം കൂടിയാകുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഒരു ഉരുൾപൊട്ടൽ ദുരന്തം നടക്കണമെങ്കിൽ ആദ്യം ഉരുൾപൊട്ടൽ എന്ന പ്രകൃതി പ്രതിഭാസം നാച്ചുറൽ ഫിനോമിനൽ ഉണ്ടാകണം നമുക്ക് ആദ്യം അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് പരിഗണിക്കാം ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത് മണ്ണ് നനഞ്ഞ് അതിന് നിന്ന സ്ഥലത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഒഴുകുമ്പോഴാണ് ഉരുൾപൊട്ടലുണ്ടാകുന്നത് അപ്പോൾ അതിന് ആദ്യത്തെ ആവശ്യം വെള്ളമാണ് അതായത് മണ്ണിലേക്ക് വെള്ളം വീണാൽ നമുക്കറിയാം വെള്ളത്തെ ആ മണ്ണ് അബ്സോർബ് ചെയ്യും ആഗിരണം ചെയ്യും നമ്മൾ കുറച്ചധികം ഒഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു പരിധി കഴിയുമ്പോൾ പിന്നെ മണ്ണിന് വെള്ളത്തെ അബ്സോർബ് ചെയ്യാൻ കഴിയാതെ വരും അങ്ങനെ വരുമ്പോൾ മണ്ണിന് അബ്സോർബ് ചെയ്യാവുന്ന തന്നെ മാക്സിമം വെള്ളം അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളവിടെ ആയി എന്ന് പറയും ആ മണ്ണ് വെള്ളത്താൽ സാച്ചുറേറ്റഡ് ആയി പൂരിതമായി കഴിഞ്ഞു ഇനി വെള്ളം വന്നു കഴിഞ്ഞാൽ അതിന് ആ വെള്ളത്തെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല അപ്പോൾ വെള്ളത്താൽ സാച്ചുറേറ്റഡ് ആകുന്ന അവസ്ഥയ്ക്ക് മുകളിലേക്ക് വെള്ളം മണ്ണിലേക്ക് എത്തണം തീർച്ചയായിട്ടും അതിന് അതിശക്തമായിട്ടുള്ള മഴ ആവശ്യമാണ് അപ്പോൾ ആ വെള്ളം മഴയിലൂടെ തിരി ഭൂമിയിലേക്ക് വരുന്ന ആ വെള്ളമാണ് മണ്ണിനെ സാച്ചുറേറ്റ് ചെയ്ത് അതിനെ അൺസ്റ്റേബിൾ ആക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സ്ഥിരത നഷ്ടപ്പെടുത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മഴയാണ് ആദ്യത്തെ ആവശ്യം പക്ഷേ എവിടെയെങ്കിലും ഒരുപാട് മഴ പെയ്ത് വെള്ളം സാച്ചുറേറ്റ് ആയി എന്നതുകൊണ്ട് മാത്രം അത് ഉരുൾപൊട്ടലിലേക്ക് നയിക്കില്ല രണ്ടാമത്തെ ഘടകം അവിടുത്തെ ആ മണ്ണിൻ്റെ ചരിവാണ് നമുക്കറിയാം ചരിവ് കൂടുന്തോറും മണ്ണിനെ ഗുരുത്വാകർഷണം നേരെ താഴേക്ക് വലിക്കാനുള്ള സാധ്യത കൂടും അപ്പോൾ ഒരു പരിധിക്കപ്പുറം ചരിവ് കൂടുതലാണെങ്കിൽ പൊതുവിൽ നമ്മുടെ നാട്ടിലെ കണക്കുകൾ പറയുന്നത് ഒരു ഇരുപത് ഡിഗ്രിക്കും മുകളിലേക്ക് ഈ ചരിവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ ഉരുൾപൊട്ടൽ ഭീഷണി ഉണ്ട് എന്നാണ് അതായത് ചരിഞ്ഞ് ചരിവ് കൂടിയ സ്ഥലങ്ങളിൽ മഴ പെയ്ത് വെള്ളം മണ്ണിൽ അബ്സോർബ് ചെയ്യപ്പെട്ട് സാച്ചുറേറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നീ പിന്നീട് വെള്ളത്തെ അബ്സോർബ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ ആ മണ്ണ് അൺസ്റ്റേബിളായിട്ട് ഭൂമിയുടെ ഗുരുത്വാകർഷണം കാരണം താഴേക്ക് ഒഴുകാൻ തുടങ്ങും എന്നാൽ ചരിവുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് മഴ പെയ്ത് വെള്ളം സാച്ചുറേറ്റ് ആയി എന്നതുകൊണ്ട് മാത്രം അത് ഉൾപ്പെട്ടലാകണമെന്നില്ല അവിടുത്തെ മണ്ണിൻ്റെ സ്വഭാവം പ്രധാനപ്പെട്ടതാണ് അതായത് സോയിലിൻ്റെ നേച്ചർ അതായത് ചില തരം മണ്ണുകൾക്ക് ഇപ്പോൾ കളിമണ്ണ് പോലുള്ള മണ്ണുകളുടെ പ്രത്യേകത അത് ഈ വെള്ളം അതിലേക്ക് ഒരുപാട് വെള്ളത്തെ അതിന് ആകിരണം ചെയ്യാൻ കഴിയും അങ്ങനെ അതൊരു പേസ്റ്റ് പോലെ ഒരു കുറുകിയ ഒരു സൊല്യൂഷൻ ഗ്രീസ് പോലെയൊക്കായി മാറിക്കഴിഞ്ഞാൽ അതിന് താഴേക്ക് ഒഴുകാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും എല്ലാ മണ്ണിനും ഈ ടെൻഡൻസി ഒരുപോലെയല്ല അപ്പോൾ നമ്മൾ ഈ പറയുന്ന മഴ പെയ്യുന്ന ചരിവുള്ള സ്ഥലത്തെ മണ്ണിൻ്റെ സ്വഭാവം വളരെ പ്രധാനപ്പെട്ടതാണ് ആ മണ്ണിന് എത്രത്തോളം വെള്ളത്തെ ഉൾക്കൊള്ളാൻ കഴിയും പിന്നെ അതുപോലെ അവിടുത്തെ പാറകളുടെ സാന്നിധ്യം ഇപ്പോൾ പാറകളൊക്കെ പൊട്ടിയിരിക്കുകയോ അല്ലെങ്കിൽ പാറകൾ ചേർന്നിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ കൂടെ വെള്ളം ഇങ്ങനെ ഊർന്ന് ഒഴുകുമ്പോൾ അത് ആ ഭാഗത്തെ മണ്ണിൻ്റെ സ്ഥിരതയെ പ്രതികൂലമായിട്ടാണ് ബാധിക്കുക അപ്പോൾ അതിൻ്റെ സാന്നിധ്യം മറ്റൊന്ന് അവിടുത്തെ വെജിറ്റേഷൻ അതായത് അവിടുത്തെ സസ്യങ്ങളുടെ സാന്നിധ്യം മരങ്ങളുടെ സാന്നിധ്യം പ്രത്യേകിച്ചു ചില മരങ്ങൾക്ക് ആ മണ്ണിൽ വേരോടി മേൽ മണ്ണിൽ വേരോടി ആ മണ്ണിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് കൂടുതലായിരിക്കും എല്ലാ മരങ്ങൾക്കും സാധിച്ചോളണം എന്നില്ല സാധാരണ മലം പ്രദേശങ്ങളിൽ വളരുന്ന അവിടെ സ്വാഭാവികമായി വളരുന്ന മരങ്ങൾക്ക് അവയുടെ വേരുകൾക്ക് ഇതുപോലെ മണ്ണിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് ഉണ്ടാകാം പക്ഷേ എല്ലാ മരങ്ങൾക്കും അതങ്ങനെ ഉണ്ടായിക്കോളണം എന്നില്ല അപ്പോൾ അത് ഉരുൾപൊട്ടലിലേക്ക് നയിക്കുമ്പോൾ ആ മണ്ണിനെ അസ്ഥിരമാക്കുന്നത് അതിന് അൺസ്റ്റേബിൾ ആക്കുന്നത് അവിടുത്തെ ഈ വെജിറ്റേഷനും അതിൻ്റെതായ പങ്കുണ്ട് ഇതിനൊക്കെ പുറമെ നമ്മുടെ നാട്ടിൽ അത്ര പ്രസക്തമല്ലെങ്കിലും ഇപ്പോൾ ഒരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായെന്ന് വെച്ചോളൂ ഒരു വോൾക്കാനിക് കറപ്ഷൻ ഉണ്ടായ സ്ഥലങ്ങൾ അത് കാരണം ഉണ്ടാകുന്ന എർത്ത് എർത്ത്ക്വേക്സും ഭൂചലനം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ മഞ്ഞുരുകുന്ന സ്ഥലങ്ങൾ സ്നോ മെൽറ്റ് വരുന്ന സ്ഥലങ്ങൾ അത് നമ്മുടെ നാട്ടിൽ പ്രസക്തമല്ലെങ്കിലും പൊതുവിൽ നമ്മൾ ഉരുൾപൊട്ടലുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഘടകങ്ങൾക്കെല്ലാം അതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ വെള്ളത്തിൻ്റെ വരവ് മഴ അതിശക്തമായിട്ടുള്ള മഴ ചരിവ് മണ്ണിൻ്റെ സ്വഭാവം അവിടുത്തെ പാറകളുടെ സാന്നിധ്യം അവിടുത്തെ ചെടികളുടെ മരങ്ങളുടെ സാന്നിധ്യം ഇങ്ങനെ പല ഘടകങ്ങളാണ് ഒരു സ്ഥലത്തെ ഉരുൾപൊട്ടലിലേക്ക് നയിക്കുന്നത് ഇതിൽ പലതും ഒരുമിച്ച് ചേരേണ്ട ആവശ്യമുണ്ട് ഉരുൾപൊട്ടൽ നടക്കാൻ ഈ ഉരുൾപൊട്ടലിൽ എന്താണ് സംഭവിക്കുന്നത് ഈ അൺസ്റ്റേബിളായിട്ടുള്ള മണ്ണ് അവിടെ നിന്നും താഴേക്ക് ഗുരുത്വാകർഷണ കാരണം ഒഴുകാൻ തുടങ്ങുന്നു ഒഴുകുമ്പോൾ മണ്ണ് മാത്രമല്ല ഒഴുകുന്നത് മണ്ണും വെള്ളവും മാത്രമല്ല അത് വരുന്ന വഴിയിലുള്ള പാറകൾ എന്തെങ്കിലും ബിൽഡിങ്ങുകളോ എന്തെങ്കിലും വസ്തുക്കളോട് ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിനോടൊപ്പം ചേർന്ന് ഇതിനെല്ലാം തള്ളി താഴേക്ക് നീക്കും ഈ താഴേക്ക് ഒഴുകി വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ കൂടെ ഒഴുകുന്ന മെറ്റീരിയലിൻ്റെ അളവ് കൂടുതലാണ് അപ്പോൾ അതിൻ്റെ അളവ് കൂടുമ്പോൾ അത് കൊണ്ടുവരുന്ന അതിൻ്റെ മൊമൻറ്റം ആക്കവും അതിനനുസരിച്ച് കൂടുതലായിരിക്കും പിന്നെ താഴേക്ക് ഗുരുത്വാകർഷണത്തിൻ്റെ പ്രഭാവത്താൽ വീണുകൊണ്ടിരിക്കുന്ന ഈ വസ്തു അത് നിരങ്ങി ഒഴുകി വരികയാണെങ്കിൽ പോലും അത് താഴേക്ക് വരുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ മാസ് കൂടുന്നുണ്ട് അതിൻ്റെ ആക്സിലറേഷനും കൂടുന്നുണ്ട് ഇത് അതിൻ്റെ സംഹാരശേഷി കൂട്ടും അപ്പോൾ അത് വരുന്ന വഴിയിലുള്ള എല്ലാ വസ്തുക്കളും പ്രായോഗികമായിട്ട് പറയുമ്പോൾ ഈ ഒഴുക്കിൻ്റെ ഭാഗമായി തന്നെ മാറും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള കെട്ടിടമായിരിക്കാം അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരു വലിയ മരമായിരിക്കാം വലിയൊരു പാറയായിരിക്കാം പക്ഷേ ഇതെല്ലാം ഇത്രയും ആഘാതത്തോടു കൂടി ഇത്രയും മൊമൻറ്റം വഹിച്ചു ആക്കം വഹിച്ചുകൊണ്ട് വരുന്ന ഈ ഉരുളിൽ അതിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ട് അബ്സർവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇതൊരു വലിയ ദുരന്തം ആയിട്ട് മാറാൻ പോകുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സംഹാര സ്വഭാവം കൈവരുന്നത് ഇതുകൊണ്ടാണ് ഇത് നമ്മൾ ഈ പറഞ്ഞ സാഹചര്യങ്ങൾ ഒരുമിച്ച് വരുന്ന ഭൂമിയുടെ എല്ലാ ഭാഗത്തും എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള പ്രതിഭാസമാണ് ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ എന്ന് നമ്മൾ വിളിക്കുന്നത് ഇത് മനുഷ്യരുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഭൂമിയിൽ ധാരാളം നടന്നിട്ടുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് അത് ഇനിയും നടക്കും ഇതൊരു ദുരന്തമായിട്ട് മാറുന്നത് ഈ ഉരുൾപൊട്ടലുകൾ മനുഷ്യൻ മനുഷ്യനുൾപ്പെടുമ്പോൾ മാത്രമാണ് ദുരന്തങ്ങളായിട്ട് മാറുന്നത് അതായത് ഉരുൾപൊട്ടലിൽ മനുഷ്യൻ എന്തെങ്കിലും രീതിയിൽ മനുഷ്യൻ്റെ സാന്നിധ്യം നേരിട്ടോ അല്ലാതെയോ ഒന്നുകിൽ അത് ഒരു പൊട്ടുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അത് പൊട്ടി ഒഴുകി വരുന്ന അതിൻ്റെ അനന്തരഫലങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് മനുഷ്യ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദുരന്തമായിട്ട് മാറും അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഉരുൾപൊട്ടലുകൾ ഒഴിവാക്കുന്നതിനെക്കുറിച്ചാണോ ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിനെക്കുറിച്ചാണോ എന്ന കാര്യത്തിൽ നമുക്ക് ആദ്യം വ്യക്തത വേണം ഉരുൾപൊട്ടൽ ഒഴിവാക്കേണ്ട ആവശ്യം മനുഷ്യർക്കില്ല അത് പ്രകൃതിയിലെ സ്വാഭാവിക പ്രതിഭാസമാണ് ഒരു അഗ്നിപർവ്വത സ്ഫോടനം ഒഴിവാക്കേണ്ട ആവശ്യം മനുഷ്യനുണ്ടോ ഇല്ല പക്ഷേ അഗ്നിപർവ്വത സ്ഫോടനം നടക്കുന്നതിൻ്റെ പരിസരങ്ങളിൽ മനുഷ്യൻ താമസിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു ചർച്ചാ വിഷയമാണ് അല്ലെങ്കിൽ അത് നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നൊരു വിഷയമാണ് അതുപോലെ തന്നെയാണ് ഉരുൾപൊട്ടലുകൾ മനുഷ്യ സാന്നിധ്യത്തിൽ കൂടി പരിഗണിക്കുമ്പോഴാണ് ദുരന്തവും ആശങ്കയും ആയിട്ട് മാറുന്നത് നമ്മളിവിടെ സംസാരിക്കുന്നത് ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ചാണ് ഉരുൾപൊട്ടൽ ദുരന്തം ഒഴിവാക്കാൻ നമുക്കറിയാം ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞ പ്രതിഭാസം നടക്കണം അവിടെ മനുഷ്യ സാന്നിധ്യവും വേണം അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ആ ദുരന്തം ഒഴിവാക്കുന്നതിനെ നോക്കിക്കാണാം ഒന്നുകിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ മനുഷ്യവാസം ഇല്ലാതെ ഇരിക്കാൻ നമുക്ക് ശ്രമിക്കാം അല്ലെങ്കിൽ മനുഷ്യരുണ്ടാകുന്ന സ്ഥല ഉള്ള സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകാതെ നോക്കാം രണ്ട് രീതിയിൽ നമുക്ക് ഈ ദുരന്തങ്ങളെ ഒഴിവാക്കാനുള്ള ഒരു സമീപനം നോക്കിക്കാണാം ഇതിൽ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ മനുഷ്യവാസം എന്ന് പറയുന്നത് നമുക്കൊരു പ്രശ്നമാണ് എന്ന് കാണാം കേരളത്തിലെ ജനസംഖ്യ നമുക്കറിയാം മൂന്നര കോടി മനുഷ്യരാണ് പക്ഷേ കേരളം വളരെ ചെറിയ ഒരു സംസ്ഥാനമാണ് അതായത് നമുക്കറിയാമല്ലോ ഒരു പാവക്കയുടെ രൂപത്തിൽ നീണ്ടു ഒരു സംസ്ഥാനമാണ് കേരളം അത് ഇന്ത്യയുടെ മൊത്തം ഉപരിതല വിസ്തീർണത്തിൻ്റെ ഏതാണ്ട് ഒന്നേ പോയിൻറ്റ് രണ്ട് ശതമാനമേ ഉള്ളൂ എങ്കിലും ഏതാണ്ട് നാല് ശതമാനത്തിനടുത്ത് മനുഷ്യർ ഈ സംസ്ഥാനത്ത് താമസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയ ജനസാന്ദ്രത കൂടിയ സംസ്ഥാനങ്ങളിലൊന്നാണ് ഈ ചെറിയ കേരളം ഇനി ഈ കേരളത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രം നമ്മൾ നോക്കി അതിൻ്റെ ജോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ അത് കുറേ സവിശേഷതകളുണ്ട് ഒന്ന് അതിൻ്റെ കിഴക്ക് വശം ഉടനീളം ഈ തെക്ക് വടക്ക് നീളത്തിൽ കിടക്കുന്ന ഈ സംസ്ഥാനത്തിൻ്റെ വശം ഉടനീളം പർവ്വത പ്രദേശങ്ങളാണ് നമുക്ക് സഹ്യാദ്രി അല്ലെങ്കിൽ വെസ്റ്റേൺ ഗാട്സ് എന്ന് വിളിക്കുന്ന പർവ്വത പ്രദേശങ്ങളാണ് അവിടെ ഉള്ളത് അതിൻ്റെ നേരെ മറുവശത്ത് പടിഞ്ഞാറ് വശത്ത് ഉടനീളം തീരപ്രദേശമാണ് അത് കടലാണ് അവിടെ ഉള്ളത് ഇതിന് രണ്ടിന് ഇടയിൽ കേരള സത്യത്തിൽ ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്ന ഒരു ചെറിയ സംസ്ഥാനമാണ് ഈ ചരിവ് പ്രത്യേകിച്ച് അത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്ന സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ വഴിയിലുള്ള ഒരു നല്ല ചരിഞ്ഞ പ്രദേശമാണിത് അതായത് നല്ല സമൃദ്ധമായ മഴയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് കേരളത്തിൻ്റെ ഈ കിടപ്പ് ഇതിനൊരു മറുവശം കൂടിയുണ്ട് ഇതിൽ ജനസംഖ്യയുടെ നല്ലൊരു ശതമാനവും താമസിക്കുന്നത് തീരപ്രദേശങ്ങളോട് അടുത്തുള്ള പ്രദേശങ്ങളിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ശരാശരി ജനസാന്ദ്രത പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ രണ്ടര മടങ്ങാണ് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി മറ്റൊരു രീതി പറഞ്ഞാൽ കേരളത്തിൽ ഈ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ജനസംഖ്യയുടെ നല്ലൊരു ശതമാനം ആളുകൾ താമസിക്കുന്നത് സത്യത്തിൽ ഈ തീരപ്രദേശങ്ങളോട് ചേർന്നാണ് മലം പ്രദേശങ്ങൾ നമ്മൾ കിട്ടുന്ന കിഴക്കുവശത്തെ മലം പ്രദേശങ്ങളിൽ താരതമ്യേന കുറച്ച് മനുഷ്യരെ താമസിക്കുന്നുള്ളൂ ഇനി ഈ പ്രദേശങ്ങളുടെ പ്രത്യേകത എന്താണ് അത് മലം പ്രദേശങ്ങളാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അവിടെ നമ്മളുടെ അവിടുത്തെ വികസന നിലവാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നഗരങ്ങളിൽ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഏറ്റവും ആയിട്ട് മനുഷ്യർ താമസിക്കുന്ന കേരളത്തിലെ തീരപ്രദേശങ്ങളോട് അടുത്ത് കിടക്കുന്ന മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഈ സ്ഥലങ്ങളിലെ ജനസാന്ദ്രത വളരെ വളരെ കുറവാണ് അവിടെ താമസിക്കുന്ന മനുഷ്യർ കുറവാണ് അവിടുത്തെ ഈ വികസനം നമ്മൾ പൊതുവിൽ വികസനം എന്നോട് ഉദ്ദേശിക്കുന്ന വലിയ കെട്ടിടങ്ങളോ ആശുപത്രികളോ ഷോപ്പിംഗ് മാളുകളോ വലിയ വിശാലമായ റോഡുകളോ ഇങ്ങനെയുള്ള ആധുനികമായ ഭാഷയിൽ സംസാരിക്കുമ്പോൾ വികസനം എന്ന് പറയുന്ന പല കാര്യങ്ങളും അവിടെ താരതമ്യേന വളരെ കുറവാണ് അവിടുത്തെ മൊബൈൽ ഫോണിന് റേഞ്ച് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും അവിടെ ആശുപത്രികൾ അടുത്തുണ്ടായില്ല എന്ന് വരും ചിലപ്പോൾ നിങ്ങൾക്ക് മണിക്കൂറുകളോളം സഞ്ചരിച്ചാൽ മാത്രമേ അടുത്ത ആശുപത്രിയിൽ എത്താൻ പറ്റൂ എന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം അങ്ങനെ പല രീതിയിലും താരതമ്യേന വികസനം കുറഞ്ഞ സ്ഥലങ്ങളാണ് ഈ കിഴക്ക് വശത്തുള്ള നമ്മുടെ മലമ്പ്രദേശങ്ങൾ അവിടെ താമസിക്കുന്ന മനുഷ്യർ പലപ്പോഴും വന്യമൃഗങ്ങളുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിലായിരിക്കും താമസിക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലുള്ള പല സൗകര്യങ്ങളുടെയും കുറവുകൊണ്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടിയൊക്കെ ആയിരിക്കും അവിടെ താമസിക്കുന്നത് എന്നിട്ടും ആ മനുഷ്യർ അവിടെ താമസിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ താമസിക്കുക എന്ന് പറയുന്ന ഒരു അവരുടെ ഒരു അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഒരുപാട് ചരിവുള്ള മലപ്രദേശങ്ങളിൽ താമസിക്കുന്ന മനുഷ്യരുടെ എണ്ണം സത്യത്തിൽ കുറവാണ് അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഈ റിസ്ക് ഉള്ള സ്ഥലങ്ങളെന്ന് പറഞ്ഞു പ്രത്യേകിച്ചും മഴ പരിഗണിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ കേരളത്തിൻ്റെ ഈ ചരിഞ്ഞ കിടപ്പ് അതെങ്ങനെയാണ് മഴയ്ക്ക് അനുകൂലമാകുന്നത് അതായത് തൊട്ട് താഴത്തെ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും സൗത്ത് വെസ്റ്റ് മൺസൂൺ എപ്പോഴും മുകളിലേക്ക് മുകളിലേക്കിങ്ങനെ കാറ്റടിച്ച് വരുമ്പോൾ ഇത് ചൂടായ സമുദ്രത്തിന് മുകളിൽ നിന്നും ഒരുപാട് ജലബാഷ്പം അല്ലെങ്കിൽ വാട്ടർ വേപ്പർ വഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വരുന്നത് അതിങ്ങനെ കാറ്റടിച്ച് ഉപ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ കാറ്റായി നീങ്ങി വരുമ്പോൾ ഈ കേരളത്തിൻ്റെ ഈ ചരിവ് ആ കാറ്റിനെ മുകളിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത് കാരണം അത് കാറ്റ് മണ്ണിൻ്റെ നില എങ്ങനെയാണോ ആ മണ്ണിൻ്റെ നിരപ്പ് എങ്ങനെയാണോ മാറുന്നു അതിനനുസരിച്ചിട്ട് ഈ കാറ്റിൻ്റെ ദിശയും മാറുമല്ലോ അപ്പോൾ ഈ പർവ്വതം ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് കിഴക്ക് ഭാഗത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റ് അത് എപ്പോഴും ഉയരുകയാണ് ചെയ്യുക ഇങ്ങനെ ഉയരുമ്പോൾ സ്വാഭാവികമായിട്ടും അന്തരീക്ഷത്തിൽ താപനില കുറയും ഈ ഉയർച്ചയെ നമ്മൾ ഓറോഗ്രാഫിക് ലിഫ്റ്റ് എന്നാണ് പൊതുവെ വിളിക്കാറ് ഈ ഓറോഗ്രാഫിക് ലിഫ്റ്റിൻ്റെ ഭാഗമായിട്ട് ഈ ജലബാഷ്പവും വഹിച്ചു വരുന്ന വായു നീങ്ങി മുകളിലേക്ക് വരുമ്പോൾ അത് അതിനു മുകളിൽ തന്നെ മേഘ രൂപീകരണത്തിലേക്ക് നയിക്കും അത് ആ ഭാഗത്ത് നല്ല മഴയ്ക്ക് അവസരമൊരുക്കുകയും ചെയ്യും കേരളം നല്ല സമൃദ്ധമായി മഴ പെയ്യുന്ന പ്രദേശമായത് മഴ ലഭിക്കുന്ന പ്രദേശമായത് അതുകൊണ്ടാണ് ഈ ചെറിയ സ്ഥലത്ത് നാൽപ്പത്തി നാല് നദികൾ ഉണ്ട് എന്ന് കൂടി നമ്മൾ ആലോചിക്കണം അതല്ല അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റാണ് നമ്മൾ ഒരു സൗത്ത് ഇന്ത്യയുടെ ഒരു സാറ്റലൈറ്റ് ദൃശ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ വെസ്റ്റേൺ കാട്സിൻ്റെ ലെഫ്റ്റ് ഭാഗം അതിൻ്റെ ഇടതു വശത്ത് നല്ല പച്ച നിറവും വലതു ഭാഗത്ത് തമിഴ്നാട് ഉൾപ്പെടുന്ന ആ ഭാഗം വരണ്ടത നിറത്തിലും കാണുന്നതിൻ്റെ കാരണം ഈ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ആ മറുവശത്ത് എത്തുമ്പോഴത്തേക്ക് ഈ കാറ്റിൽ ജലാംശം വളരെ കുറവായിരിക്കും ആണ് ഇപ്പോഴത്തെ ഇപ്പുറത്ത് തന്നെ അത് മേഘങ്ങളാവുകയും മഴയായി പെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് അപ്പുറത്തെ പ്രദേശങ്ങളെ നമ്മൾ പൊതുവെ വിളിക്കുന്നത് റെയിൻ ഷാഡോ എന്നാണ് അല്ലെങ്കിൽ മഴ നിഴൽ പ്രദേശങ്ങളിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പോൾ കേരളത്തിന് ഈ സമൃദ്ധമായ മഴ കിട്ടുന്നതിൽ ഈ കിടപ്പിന് ഒരു പ്രത്യേക പങ്കുണ്ട് അപ്പോൾ ഇതാണ് ആ മലം പ്രദേശങ്ങളെ കൂടുതൽ റിസ്ക് ഉള്ളതാക്കി മാറ്റുന്ന ഘടകം പക്ഷേ ആവർത്തിക്കുന്നു അവിടുത്തെ മനുഷ്യരുടെ എണ്ണം കുറവാണ് അവർ ഒരുപാട് പരിമിതികൾക്കുള്ളിലാണ് അവിടെ ജീവിക്കുന്നത് അതായത് മനുഷ്യവാസത്തിന് ഇനി ഒരു പരിധിക്കപ്പുറം ഒരു റീ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇനി ഈ മഴയെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുമോ നമ്മൾ നേരത്തെ പറഞ്ഞ മനുഷ്യവാസം ഉള്ള ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും മനുഷ്യവാസം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് അപ്പോൾ മനുഷ്യവാസത്തിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് ഇനി ഉരുൾപൊട്ടലിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം മഴയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലുകളുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉരുൾപൊട്ടലുകളുടെയും കാരണമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് ശക്തമായ മഴയാണ് ഈ മഴയുടെ മുകളിൽ നമുക്ക് കൺട്രോളുണ്ടോ തീർച്ചയായിട്ടും മഴ എന്ന് പറയുന്ന ഒരു കാലാവസ്ഥ പ്രതിഭാസത്തിന് മുകളിൽ നമുക്ക് കൺട്രോളൊന്നുമില്ല ഈ മഴ പക്ഷേ നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് കാണുന്നത് കേരളം മുൻപ് അഭിമുഖീകരിച്ച് ശീലിച്ചിട്ടുള്ള അല്ലെങ്കിൽ കണ്ട് ശീലിച്ചിട്ടുള്ളതിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ മഴ കാണുന്നത് അതിശക്തമായ മഴ വളരെ കുറച്ച് സമയം കൊണ്ട് പെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെ കാരണം സംശയ ലേച്ചവനെ നമുക്കറിയാം അത് ആഗോളതലത്തിൽ നടക്കുന്ന കാലാവസ്ഥ മാറ്റമാണ് ക്ലൈമറ്റ് ചെയ്ഞ്ചാണ് അതിൽ നമ്മുടെ ആ പ്രദേശത്ത് കാണുന്ന പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് കേരളത്തോട് ചേർന്ന് കിടക്കുന്ന അറബിക്കടലിൻ്റെ ഭാഗം അറേബ്യൻ സി അതിൻ്റെ താപനില കൂടുന്നു അല്ലെങ്കിൽ അറബിക്കടൽ ചൂടുപിടിക്കുന്നു ഈ കടൽ ചൂട് പിടിക്കുമ്പോൾ പല കാര്യങ്ങളും സംഭവിക്കും കടൽ എന്ന് പറയുന്നത് വെള്ളമാണ് വെള്ളത്തിന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണെന്ന് പറയാം അതായത് വെള്ളത്തിൻ്റെ താപനില ഒരു ഡിഗ്രി ഉയർത്തണമെന്നുണ്ടെങ്കിൽ വേറൊരു വസ്തുവിൻ്റെ താപനില ഉയർത്തുന്നതിനേക്കാൾ ഒരുപാട് കൂടുതൽ ഹീറ്റ് എനർജി ആവശ്യമാണ് അപ്പോൾ താപനില കൂടുന്നു കടലിൻ്റെ താപനില കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു ഡിഗ്രി കൂടണമെങ്കിൽ പോലും വളരെ വളരെ വലിയ അളവിലുള്ള ഹീറ്റ് കൂടുതൽ അവിടെ ആവശ്യം വരുന്നുണ്ട് താപനില കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിന്നുള്ള ഈ വേപ്പറൈസേഷൻ കൂടും കൂടുതൽ ജലബാഷ്പം സമുദ്രങ്ങളിൽ നിന്നും വായുവിലേക്ക് വരും താപനില ആഗോളതലത്തിൽ കൂടുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും പിടിച്ച വായുവിന് കൂടുതൽ ജലബാഷ്പത്തെ വാട്ടർ വേപ്പറിനെ ഉൾക്കൊള്ളാനുള്ള കഴിവും ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ അനന്തരഫലം നമ്മുടെ അന്തരീക്ഷത്തിൽ കൂടുതൽ ജലബാഷ്പം എത്തുന്നുണ്ട് ഇത് നമുക്ക് ചുറ്റുമുണ്ടാക്കുന്ന നമ്മുടെ മുകളിലുണ്ടാകുന്ന മേഘങ്ങളുടെ രൂപീകരണത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട് നമുക്കിപ്പോൾ ഉണ്ടാകുന്ന ഈ ക്യുമിലോനിമ്പസ് എന്നൊക്കെ പറയുന്ന മേഘങ്ങൾ മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങൾ അവ ഇന്നുണ്ടാകുന്നത് വളരെ 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 കൂടുതൽ തിക്കായിട്ടാണ് അല്ലെങ്കിൽ അവയുടെ കനം വല്ല വല്ലാതെ കൂടിയിട്ടുണ്ട് മുമ്പുണ്ടായിരുന്ന അഞ്ചോ ആറോ കിലോമീറ്റർ എന്ന ആ തിക്ക്നെസ്സിൽ നിന്നും പത്തോ കിലോമീറ്ററിന് മുകളിലേക്ക് അതായത് വെർട്ടിക്കൽ ഗ്രോത്ത് എന്ന് നമ്മളതിനെ വിളിക്കുന്നത് അതായത് ഈ മേഘങ്ങൾ മുകളിലേക്ക് വളരുന്നു പരക്കുക ചെയ്യുന്നത് മുകളിലേക്ക് വളരുന്നു അങ്ങനെ മേഘങ്ങൾ രൂപീകരിക്കുമ്പോൾ ഇത് പണ്ട് നമ്മുടെ കൊങ്കൺ തീരങ്ങൾ എന്ന് പറയുന്ന പ്രദേശത്ത് ഈ മംഗലാപുരത്തിന് വടക്കോട്ടാണ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അധികം മഴയ്ക്ക് കാരണമാകാൻ അനുകൂലമായ ഘടകങ്ങൾ കൂടുതൽ കൂടുതൽ തെക്കോട്ട് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാം അത് കേരളത്തിൻ്റെ വടക്കൻ പ്രദേശങ്ങളിലേക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ തിക്കായിട്ടുള്ള കൂടുതൽ ഡെപ്ത്തുള്ള ഉണ്ടാകുമ്പോഴുള്ള പ്രത്യേകത മേഘങ്ങളിൽ നിന്ന് മഴ പെയ്യുന്നത് എങ്ങനെയാണ് അവിടുത്തെ ജലത്തുള്ളികൾ തമ്മിൽ കൂട്ടിച്ചേർന്ന് വലിയ തുള്ളികളാകുന്നു മേഘങ്ങൾ ജലബാഷ്പമല്ല ജലത്തുള്ളികളാണ് പക്ഷേ നമുക്ക് കണ്ണുകൊണ്ട് നേരെ നോക്കിയാൽ കാണാൻ പറ്റാത്തത്ര ചെറിയ ജലത്തുള്ളികളായിരിക്കും എന്നേ ഉള്ളൂ ഈ ജലത്തുള്ളികൾ കൂടിച്ചേർന്ന് വലിയ തുള്ളിയാകും അവ പിന്നെയും കൂടിച്ചേർന്ന് വലിയ തുള്ളിയാകും കുറച്ച് ഒരു പരിധിക്കപ്പുറം അതിൻ്റെ ഭാരം കൂടി കഴിഞ്ഞാൽ പിന്നെ വായുവിൽ പൊന്തി നിൽക്കാൻ കഴിയാതെ വരികയും അത് താഴേക്ക് വീഴുകയും ചെയ്യും അപ്പോൾ ഈ വളരെ ഉയരമുള്ള മേഘങ്ങളുടെ മുകളിലുണ്ടാകുന്ന ഈ കണ്ടൻസ്ഡ് മോളിക്കുള്ള അല്ലെങ്കിൽ ഈ വെള്ളത്തുള്ളികളെന്ന് പറയുന്നത് താഴേക്ക് വീഴുന്നതിനനുസരിച്ച് കൂടുതൽ 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 ജലത്തുള്ളികളെ കൂട്ടിമുട്ടിയാണ് വരുന്നത് അപ്പോൾ ഈ ജലത്തുള്ളികൾ വളർന്ന് വലിയ ജലത്തുള്ളികളായിട്ടാണ് താഴേക്ക് വീഴുക അപ്പോൾ അതുകൊണ്ട് തന്നെ മേഘങ്ങൾ മുകളിലേക്കാണ് വളർന്നു നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഒരു പ്രദേശത്ത് തന്നെ പെട്ടെന്ന് ഈ മഴ പെയ്ത് തോരും ഇങ്ങനെ മഴവെള്ളം താഴേക്ക് വരുമ്പോൾ ഇവിടെ കുറേ പരിമിതികളുണ്ട് കാരണം താഴേക്ക് വീഴുന്ന മഴ വെള്ളത്തിന് എന്തൊക്കെ സംഭവിക്കാം അത് മണ്ണിലേക്ക് അബ്സോർബ് ചെയ്ത് വിട്ടു പോകുക അതിനെ ഇൻഫിൽട്രേഷൻ എന്ന് പറയും മണ്ണിലേക്ക് അരിച്ചിറങ്ങുന്നു പിന്നെ അത് ഒഴുകാം അത് ചാനലുകളിൽ കൂടെ ഒഴുകാം അതായത് നമുക്ക് തോടുകളിലൂടെയോ മറ്റ് അരുവികളിലൂടെയോ ഒക്കെ ഒഴുകാം ചാനൽ റൺ ഓഫ് എന്നാണ് അതിനെ വിളിക്കുന്നത് പിന്നെ വെള്ള ഉപരിതലത്തിൽ കൂടെ വെറുതെ പരന്നൊഴുകാം സർഫസ് റണ് ഓഫ് എന്ന് വിളിക്കാം ഇനി സബ് സർഫസ് ഫ്ലോ മണ്ണിനകത്തേക്ക് ഒലിച്ചിറങ്ങിയ ശേഷം അതുവഴി ഒഴുകാം അങ്ങനെ പല രീതിയിൽ വെള്ളം ഒഴുകാം നമ്മൾ പലപ്പോഴും ഈ വെള്ളം നമ്മുടെ കിണറ്റിലേക്കൊക്കെ ഉള്ള വെള്ളം വരുന്നത് ഭൂഗർഭ ജലശേഖരത്തിൻ്റെ ഭാഗമായിട്ട് മാറാൻ കഴിയുന്ന രീതിയിൽ ഈ മഴ പെയ്യുന്ന വെള്ളം താഴേക്ക് അരിച്ചിറങ്ങി ഈ ജലശേഖരത്തിൻ്റെ ഭാഗമാകുമ്പോഴാണ് പക്ഷേ ഈ മഴ പെയ്ത്തിൻ്റെ ശക്തി കൂടിക്കഴിഞ്ഞാൽ ഈ വെള്ളം പെട്ടെന്ന് വീഴുന്നതിനനുസരിച്ചിട്ട് ഈ താഴേക്കുള്ള അബ്സോർപ്ഷൻ കുറയുകയും അത് ഒഴുകി പോവുകയും ചെയ്യും പിന്നെ കുറേ നേരം നിന്ന് പെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം അബ്സോർബ് ചെയ്യപ്പെട്ട് അത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സാച്ചുറേറ്റഡായിട്ടുള്ള എത്തുകയും ചെയ്യും അതായത് മഴയുടെ ശക്തി കൂടുന്നത് നിരവധി പ്രശ്നങ്ങൾ അതിൻ്റെ അനുബന്ധമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് ഇപ്പോൾ അർബൻ എന്ന് വിളിക്കുന്ന നഗരപ്രദേശങ്ങളിൽ വെള്ളത്തിനടിയിലാകുന്ന പ്രതിഭാസത്തിന് കാരണം ഈ ശക്തമായ മഴയാണ് അതായത് മണ്ണിന് അബ്സോർബ് ചെയ്യാൻ കഴിയാത്ത വിധം ശക്തമായിട്ട് മഴ ഒരു കാരണം രണ്ട് അബ്സോർബ് ചെയ്യാൻ കഴിയാത്ത വിധം നമ്മൾ വളരെ കോൺക്രീറ്റ് ചെയ്തിട്ടോ വളരെ അടുപ്പിച്ചടുപ്പിച്ച് ടൈല് ഇട്ട് മറച്ചുകൊണ്ടോ നമ്മൾ വൃത്തി എന്ന പേരിൽ കാണിക്കുന്ന പല കാര്യങ്ങളും വെള്ളം മണ്ണിലേക്ക് ഇറങ്ങുന്നതിന് തടയുന്നു സ്വാഭാവികമായിട്ടും വെള്ളം ഒഴുകി നിരപ്പ് കുറഞ്ഞ സ്ഥലങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വന്ന് അടിയാൻ തുടങ്ങും അങ്ങനെയാണ് പലപ്പോഴും നഗരപ്രദേശങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇന്ന് മഴയത്ത് വളരെ പെട്ടെന്ന് വെള്ളത്തിനടിയിലാകുന്നത് ഇവിടുത്തെ പ്രധാന വില്ലൻ കാലാവസ്ഥ മാറ്റത്തെ തുടർന്നുണ്ടാകുന്ന അതിശക്തമായിട്ടുള്ള മഴയാണ് ഇതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ മനുഷ്യരാശി എന്ന നിലയിൽ നമ്മൾ പുറത്തേക്ക് വിടുന്ന ഈ കാർബൺ എമിഷൻ അതാണ് ഈ ആഗോളതാപനത്തിലേക്കും പിന്നെ ക്ലൈമറ്റ് ചെയ്ഞ്ചിലേക്കൊക്കെ നയിക്കുന്നത് നമ്മൾ കാർബൺ എമിഷൻ്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മലപ്രദേശങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർ അവരിൽ അവിടെ വികസനം താരതമ്യേന വളരെ കുറവാണ് വണ്ടികൾ കുറവാണ് വലിയ ബിൽഡിങ്ങുകളും പവർ ജനറേഷനും ഒക്കെ കുറവാണ് അവരുടെ പങ്ക് ഈ കാര്യത്തിൽ ഈ ക്രൂരകൃത്യത്തിൽ അവരുടെ പങ്ക് വളരെ വളരെ മിനിമലാണ് പക്ഷേ ഇത് കാരണം ഉണ്ടാകുന്ന പല ദോഷഫലങ്ങളുടെയും പ്രധാന ഇരകളായിട്ട് ഇവിടുത്തെ മനുഷ്യർ മാറുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലും മീഡിയയിലൊക്കെ പലപ്പോഴും കാണുന്ന നമ്മളെ ചർച്ചകളെ നോക്കിക്കാണേണ്ടത് ഈ ചർച്ചകളിൽ പലപ്പോഴും അവർ കാണുന്നൊരു പ്രവണത ഈ മലപ്രദേശങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർ ചെയ്ത എന്തോ പ്രവൃത്തിയുടെ അനന്തരഫലമാണ് അവരനുഭവിക്കുന്നത് എന്ന രീതിയിൽ ഒരു തരം കുറ്റപ്പെടുത്തലിൻ്റെ ടോണിലേക്ക് നമ്മുടെ ചർച്ചകൾ പലപ്പോഴും മാറാറുണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിലും നമ്മൾ പറയുന്ന പല കാരണം കണ്ടെത്തലുകളുടെയും അർത്ഥം ചകഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടുത്തെ മനുഷ്യർ ചെയ്യുന്ന എന്തോ പ്രവൃത്തികളാണ് ഇതിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിനെ നമുക്കൊരു അല്പം വിമർശനാത്മകമായിട്ട് കാണേണ്ടതുണ്ട് കേരളത്തിൻ്റെ മനുഷ്യവാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കേരളത്തിൽ വളരെ കുറച്ച് മനുഷ്യരാണ് ഈ മലമ്പ്രദേശങ്ങളിലേക്ക് കുടിയേറി താമസിക്കുന്നത് കേരളത്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ തീരപ്രദേശങ്ങളോട് അടുത്ത് കിടന്ന സ്ഥലങ്ങളിൽ നിന്നും ഉപജീവനത്തിന് വേണ്ടിയും അതിജീവനത്തിന് വേണ്ടിയുമൊക്കെ ഇടുക്കിയിലെയോ വയനാട്ടിലെയോ ഒക്കെ മലപ്രദേശങ്ങളിലേക്ക് കുടിയേറി അവിടെ കഷ്ടപ്പെട്ട് മനുഷ്യവാസം സാധിച്ചെടുത്ത മനുഷ്യരുടെ തലമുറക്കാരാണ് നമ്മളിന്ന് കാണുന്നവർ അവരങ്ങോട്ട് പോയത് അവരുടെ അതിജീവനത്തിന് വേണ്ടിയിട്ട് തന്നെ ആയിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവരവിടെ കൃഷി ചെയ്തോ പല രീതിയിലും അവരവിടെ എന്തെങ്കിലും തരത്തിലുള്ള അതിജീവന മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു അന്നത്തെ ഒരു കാലഘട്ടത്തിലെ പ്രത്യേകത വച്ചു നമ്മൾ ഇന്ന് കാണുന്ന പോലുള്ള മഴകൾ അന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് കാണുന്നത് പോലുള്ള ഉരുൾപൊട്ടൽ റിസ്ക് ആ പ്രദേശങ്ങളിൽ അന്നില്ലായിരുന്നു ഈ മനുഷ്യവാസം ഒരു സ്ഥലത്തൊരു സെറ്റിൽമെൻ്റായി വികസിച്ച് കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളായാലും പട്ടണ ചെറിയ ചെറിയ പട്ടണങ്ങളായാലും ഒക്കെ വികസിച്ച് കഴിഞ്ഞാലുള്ള പ്രത്യേകത പിന്നെ മനുഷ്യർ അവിടെ നിന്നും മാറി താമസിക്കുന്നതിന് അല്പം ബുദ്ധിമുട്ടോടു കൂടിയാണ് കാണുന്നത് അത് സ്വാഭാവികമാണ് കാരണം അവർ അവരുടെ സമ്പാദ്യം മുഴുവൻ അവരുടെ സ്ഥലം വാങ്ങാനോ വീട് വെക്കാനോ എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങാനോ ഒക്കെ ആയിട്ട് കൃഷി സ്ഥലം വികസിപ്പിക്കാനോ ഒക്കെ ഒക്കെയായിട്ട് അവരവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ അത് കടത്തിലുമായിരിക്കും അപ്പോൾ പെട്ടെന്നൊരു ദിവസം അവർക്ക് അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോകാൻ കഴിയില്ല അവർക്കറിയാവുന്ന ആളുകളെല്ലാം ആ പ്രദേശത്തുള്ള ആളുകളാണ് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന അവർക്ക് പരസ്പരം വിശ്വസിക്കാവുന്ന ആളുകളെല്ലാം ചുറ്റുമുള്ള ആളുകളാണ് അപ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മൾ താമസിക്കുന്ന ഏതൊരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാലും നമുക്കൊരു ദിവസം നമ്മുടെ ലൈഫ് അവിടെ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക എന്ന് എളുപ്പമല്ല പ്രത്യേകിച്ച് നമുക്ക് പുറം ലോകമായിട്ട് വലിയ ബന്ധമില്ലാത്ത അല്ലെങ്കിൽ നമ്മളങ്ങനെ വലിയ സ്കെയിൽ ജീവിക്കുന്ന വളരെ ധനികരായ മനുഷ്യരല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൻ്റെ വെളിയിൽ നമുക്ക് ബന്ധങ്ങളുണ്ടാവില്ല നമ്മളെവിടെ ആർക്കും അറിയില്ലായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യർ അവിടെ തന്നെ അവിടെ നിന്നും പറിച്ചു നടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ചും അത്തരം ഭീഷണികൾ നിലവിലില്ലാതിരുന്ന ഒരു കാലത്ത് ജീവിച്ചു തുടങ്ങിയ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നെങ്കിലും ഉണ്ടായേക്കും എന്ന് ആരോ പറയുന്ന ഒരു റിസ്ക്കും ഞാൻ ഇവിടെ നിന്നും എൻ്റെ ജീവിതം പാടെ മറ്റൊരു സ്ഥലത്തേക്ക് വേറൊരു നഗരപ്രദേശത്തേക്ക് പറിച്ചു നടുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവിടെ എനിക്ക് ഇടേണ്ട എഫർട്ടും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ ആ റിസ്ക് എടുക്കാൻ തീരുമാനിക്കുമല്ലോ എല്ലാ മനുഷ്യരും പലപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുന്നത് പക്ഷേ ഇന്നത്തെ കാലാവസ്ഥയുടെ മാറ്റം ഈ കണക്ക് കൂട്ടലുകളെ തെറ്റിക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും കുറ്റപ്പെടുത്താറുണ്ട് വാണിംഗ് ഉണ്ടായിട്ട് ആൾക്കാർ അവിടെ നിന്നും മാറിയില്ല എന്നുള്ളത് വാണിംഗ് എന്ന് പറയുന്നത് ഇന്ന സ്ഥലത്ത് ഉരുൾപൊട്ടും എന്നൊന്നും ആയിരിക്കില്ല ഒരു വലിയ പ്രദേശത്തെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് നമുക്കറിയാം ഇപ്പോഴും ഉരുൾപൊട്ടിയ സ്ഥലങ്ങളിൽ അഫെക്റ്റഡ് അല്ലാത്ത ആളുകളുമുണ്ട് അപ്പോൾ അവർ തൻ്റെ സ്ഥലത്ത് ഉരുൾപൊട്ടില്ല എന്ന ഉറപ്പിലൊന്നും ആയിരിക്കില്ല അവിടെ താമസിച്ചത് ഒരുപക്ഷെ ഉരുൾപൊട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് അവിടെ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയവരോ കാണാതാ അവസ്ഥയിലായവരോ ഒന്നും അവിടെ താമസിക്കില്ലായിരുന്നു നമ്മളുടെ പ്രവചനങ്ങൾ എപ്പോഴും വിശാലമായിട്ടായിരിക്കും നമുക്ക് നൂറ് ശതമാനം കൂടി എവിടെയാണ് ഉരുൾപൊട്ടാൻ പോകുന്നത് എപ്പോഴാണ് പൊട്ടാൻ പോകുന്നത് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ അവിടെ നിന്ന് മാറാൻ മടി കാണിക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ അർത്ഥം അവിടെ എന്തും തോന്നിയതുപോലെ നടക്കാം നടക്കട്ടെ എന്നല്ല ഇതൊക്കെ അവിടെ പറയുമ്പോഴും കാലാവസ്ഥ മാറിയ സാഹചര്യങ്ങളിൽ അത്തരം പ്രദേശങ്ങളിൽ മനുഷ്യജീവനും മനുഷ്യൻ്റെ സ്വത്ത് വകകൾക്കും കാര്യമായ ഭീഷണി ഉരുൾപൊട്ടലുകളിൽ നിന്നുണ്ട് എന്നത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ പക്ഷേ അതിന് പരിഹാരമായി നമ്മൾ എന്താണ് നിർദ്ദേശിക്കേണ്ടത് പലപ്പോഴും ചെയ്യുന്നത് നമ്മൾ ആളുകളെ മുഴുവൻ അവിടുന്ന് മാറാൻ ആവശ്യപ്പെടാം പ്രായോഗികമാണോ എന്ന് ആലോചിക്കണം ഇത്രയും ആൾക്കാർ നമ്മളിവിടേക്ക് മാറ്റി താമസിപ്പിക്കും പിന്നെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും പാടില്ല അവിടെ റോഡുണ്ടാക്കരുത് കെട്ടിടം ഉണ്ടാക്കരുത് എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ഇത് വ്യക്തിപരമായി ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്ന ഒരാൾ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കതങ്ങനെ പറയുന്നതിനു ചെന്നെ പരിമിതികളുണ്ട് കാരണം ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരം നഗരത്തിൻ്റെ നടക്കാണ് ഇവിടെ എൻ്റെ താ വീടിൻ്റെ തൊട്ട് മുന്നിൽ കൂടി വളരെ വിശാലമായ റോഡുണ്ട് ഏത് പാതിരാത്രിയിലും ഭക്ഷണം വേണമെങ്കിൽ ഭക്ഷണമോ ടാക്സി വേണമെങ്കിൽ ടാക്സിയോ അത് ഊബർ ടാക്സി ആയിക്കോട്ടെ സ്വിഗ്ഗി സൊമാറ്റോ ആയിക്കോട്ടെ ഇങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ കറണ്ട് പോകുന്നതിൻ്റെ നിരക്ക് വളരെ കുറവാണ് ഞാൻ ജനിച്ചു വളർന്ന പ്രദേശം ഒരു മലപ്രദേശത്താണ് അവിടെ എനിക്കറിയാം മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മൂന്ന് ദിവസത്തെ ഈ കറണ്ട് കാണില്ല ഈ നഗരത്തിൻ്റെ സൗകര്യങ്ങൾ ഇരുന്നുകൊണ്ട് എല്ലാ ഇലക്ട്രിസിറ്റി വളരെ സുലഭമായിട്ട് നിൽക്കുന്ന കറണ്ട് പോക്ക് വളരെ അപ അസാധാരണമായി മാത്രം സംഭവിക്കുന്ന ഇൻ്റർനെറ്റ് കണക്ഷൻ വളരെ സ്പീഡിൽ കിട്ടുന്ന എപ്പോഴും വിശാലമായ റോഡ് സൗകര്യങ്ങളുള്ള ടാക്സി ഉള്ള ഇത്തരം സൗകര്യങ്ങളിൽ ഇരുന്നുകൊണ്ട് മലമ്പ്രദേശങ്ങളിൽ നിരവധി പരിമിതികളുമായിട്ട് മല്ലിട്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് ഇത്തരം ആധുനിക സൗകര്യങ്ങൾ നിഷേധിക്കാൻ എന്തോ മനസ്സ് വരുന്നില്ല അത് പാടില്ല എന്ന് പറയാൻ മനസ്സ് വരുന്നില്ല പിന്നെ അവിടെ എന്താണ് ചെയ്യാൻ പറ്റും അതിൻ്റെ അർത്ഥം അവിടെ എന്തും തോന്നിയതുപോലെ നടന്നോട്ടെ അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ അവിടെ ചെയ്യ അവിടെ എന്തും നടക്കേണ്ടതുണ്ട് എന്നല്ല കാരണം അത് അടിസ്ഥാനപരമായി മനുഷ്യജീവന് അപകടം ചെയ്യാനുള്ള സാധ്യതകളെക്കുറിച്ച് ഉള്ള പരിഗണന കൂടി ഉള്ളത് കൊണ്ടാണ് അതായത് നമ്മളവിടെ ഒരുപക്ഷെ ഒരു കുന്നു ചെത്തി ഒരു റോഡ് ഉണ്ടാക്കുമ്പോൾ ഈ കുന്നിൻ്റെ ചരിവ് നമ്മൾ ചെത്തിയെടുക്കുമ്പോൾ അവിടെ ആ മണ്ണിൻ്റെ സ്ഥിരതയെ അല്ലെങ്കിൽ അതിൻ്റെ ആ സ്റ്റെബിലിറ്റിയെ അത് ബാധിക്കുന്നുണ്ടാകാം ആ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതുപോലെ അവിടെ ഒരു പുതിയ കെട്ടിടം ഉണ്ടാക്കുമ്പോൾ അവിടെ അതിൻ്റെ മറ്റ് മണ്ണിനുണ്ടാക്കുന്ന ആഘാതം നമ്മൾ പരിശോധിക്കുകയോ വിലക്കെടുക്കുകയോ ചെയ്യുന്നുണ്ടോ ഇങ്ങനെയുള്ള പരിഗണനകൾ നമ്മൾ കുറച്ചുകൂടി ഗൗരവമായി നടത്തേണ്ടിയിരിക്കുന്നു പക്ഷേ ആ പരിഗണനകൾ നടത്തുന്നത് ഈ പ്രകൃതിയോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള വ്യഗ്രത കൊണ്ടോ ഒന്നുമല്ല കാരണം പ്രകൃതിക്ക് ഒരു കാലത്തും മനുഷ്യൻ്റെ സംരക്ഷണത്തിൽ കഴിയേണ്ട ഗതികേടില്ല കാരണം പ്രകൃതി മനുഷ്യനെ കണ്ടിട്ട് നിലനിൽപ്പ് തുടങ്ങിയ ഒരു വസ്തു അല്ലല്ലോ പ്രകൃതി മനുഷ്യന് മുമ്പും ഇവിടുണ്ട് മനുഷ്യന് മൊത്തം ഇല്ലാതായാലും ഇവിടെ തന്നെ കാണും പ്രകൃതിക്ക് മനുഷ്യൻ്റെ സംരക്ഷണം ആവശ്യമില്ല ഈ സംരക്ഷണം വേണ്ടത് മനുഷ്യനാണ് നമ്മൾ വീട് വെക്കുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് കെട്ടണം പണിയുമ്പോൾ നാളെ ഈ കോൺക്രീറ്റ് കെട്ടണം എൻ്റെ തലയിൽ തന്നെ വീടരുത് ആ സാധ്യതയാണ് ഞാൻ ഒഴിവാക്കേണ്ടത് ഞാൻ റോഡ് പണിയുമ്പോൾ ആ റോഡിലേക്ക് നാളെ മണ്ണിടിഞ്ഞ് അതുവഴി പോകുന്ന ആളുകൾക്കും മറ്റും ജീവഹാനി ഉണ്ടാകുന്ന രീതിയിലേക്ക് ആ കുന്നിൻ്റെ സ്ഥിരതയെ നശിപ്പിക്കരുത് അപ്പോൾ ആ പരിഗണന നിരവധി പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടക്കേണ്ടത് അതാരാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ഇവിടെ ഒരുപാട് പഠന മേഖലകളിൽ നിന്നുള്ള വൈദഗ്ധ്യം നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് അറിയണമെങ്കിൽ കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെ സഹായം ആവശ്യമുണ്ട് ജലവിഭവശാസ്ത്രം ഹൈഡ്രോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറിവ് നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് ജിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട അറിവുകളുണ്ട് ഭൂഗർഭശാസ്ത്രം എങ്ങനെയാണ് ജിയോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട അറിവുകൾ കൃഷിയുമായി ബന്ധപ്പെട്ട അറിവുകൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അറിവുകൾ വികസനവുമായി ബന്ധപ്പെട്ട അറിവുകൾ മനുഷ്യരെ സംബന്ധിച്ചിട്ടുള്ള അറിവുകൾ മനുഷ്യരുടെ മാനസികാവസ്ഥകളെക്കുറിച്ചുള്ള അറിവുകൾ അപ്പോൾ ഇതിനകത്ത് ഹൈഡ്രോളജിസ്റ്റുകളും ജിയോളജിസ്റ്റുകളും മിറ്റിയറോളജിസ്റ്റുകളും പൊളിറ്റീഷ്യൻസും സൈക്കോളജിസ്റ്റുകളും ഇങ്ങനെ പല മേഖലയിൽ വൈദഗ്ധ്യമുള്ള മനുഷ്യരുടെ കൂട്ടായ ആലോചനകളിലൂടെ വേണം ഇത് എങ്ങനെ ഒഴിവാക്കാം എന്ന ചർച്ച നടക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയല്ല ഈ വീഡിയോയുടെ ഉദ്ദേശം അതെങ്ങനെയാണ് ഉണ്ടാകേണ്ടത് അതൊരു സമഗ്രമായ പഠനത്തിലൂടെ വിശകലനത്തിലൂടെ ഉണ്ടാകേണ്ടതാണ് പക്ഷെ നമ്മുടെ പ്രശ്നം എന്നാൽ നമ്മുടെ നാട് ഇന്ന് കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കാരണം എല്ലാ വിഷയത്തിലും അറിവുള്ള ആളുകളാണ് നമുക്ക് ചുറ്റും അപ്പം അതിൻ്റെ പ്രശ്നം എന്തെങ്കിലും ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ ഞൊടിയിടയിൽ അവർ അതിൻ്റെ കാരണം കണ്ടുപിടിക്കും അതൊരു ഒറ്റമൂലമായിരിക്കും ഈ കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് പിന്നെ ഉടനെ അടുത്ത അതിൻ്റെ പരിഹാരം ഒരു ഒറ്റമൂലിയാണ് ഇത് ചെയ്താൽ ഇതൊഴിവാകും അത് അടിസ്ഥാനപരമായിട്ട് ഒരു പ്രശ്നം പിടിച്ച സമീപനമാണ് ഇപ്പോൾ ക്വാറികളെ നമുക്ക് കുറ്റപ്പെടുത്താം ഈ വളരെ ലക്ഷ അലക്ഷ്യമായി യാതൊരുവിധ പരിഗണനകളും സുരക്ഷാ പരിഗണനകളും ഇല്ലാതെ കെട്ടിടങ്ങൾ കെട്ടിപ്പോക്കുന്ന റിസോർട്ട് മാഫികളെക്കുറിച്ച് നമുക്ക് പറയാം പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് അവിടെ ഉണ്ടാകുന്നത് എന്നുള്ള കുറിച്ച് നമ്മൾ സംസാരിക്കാറേയില്ല ഇടുക്കിയിലോ വയനാട്ടിലോ റിസോർട്ടുകൾ ഉണ്ടാകുന്നത് അവിടുത്തെക്കാർക്ക് താമസിക്കാനല്ല എന്ന് നമുക്കറിയാമല്ലോ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥലങ്ങളെല്ലാം വല്ലപ്പോഴും പോയി ആസ്വദിച്ചിട്ട് വരാവുന്ന ടൂറിസ്റ്റ് പ്രദേശങ്ങളാണ് ടൂറൊക്കെ പോകുമ്പോൾ നമ്മളെ കൂടെ വരുന്ന പല സുഹൃത്തുക്കളും കണ്ടിട്ടുണ്ട് ഹാ എത്ര മനോഹരമായ സ്ഥലം മൂന്നാറ് പോയിട്ട് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം ഇവിടെയൊക്കെ വന്ന് താമസിക്കണമെന്ന് പറയും രണ്ട് ദിവസം വന്ന് താമസിക്കാനൊക്കെ ഓക്കെയാണ് പക്ഷേ അവിടെ താമസിക്കുന്നതിന് മനുഷ്യർക്ക് പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഒരു മെഡിക്കൽ കെയർ കിട്ടാനും ജീവൻ രക്ഷപ്പെടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് അത് കൊച്ചി നഗരത്തിൽ താമസിക്കുന്ന ഒരാളിനത് മനസ്സിലാകുമോ അത് സംശയമാണ് നമുക്കവിടെ മൊബൈലിന് റേഞ്ച് കിട്ടില്ല ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് വളരെ കുറവായിരിക്കും നമ്മുടെ ഓൺലൈൻ മീറ്റിങ്ങുകൾ അവിടെ ഇതുപോലെ നടത്താൻ പറ്റുമോ സംശയമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലപ്പോഴും പോയി താമസിക്കാനുള്ള ടൂറിസ്റ്റ് പ്ലേസ് ആണ് നമുക്ക് അവിടെ ഉണ്ടാകേണ്ട വികസനം എനിക്ക് ഞാൻ താമസിക്കുന്ന നഗരത്തിൽ നിന്ന് ടൂറ് പോകുമ്പോൾ അവിടേക്ക് എത്താനുള്ള റോഡുകൾ വിശാലമായിരിക്കും എനിക്ക് എത്താൻ പറ്റണം അവിടെ എനിക്ക് താമസിക്കാൻ പ്രകൃതി രമണീയതയുടെ നടുക്ക് വളരെ വിശാലമായ സൗകര്യങ്ങളുള്ള നല്ല റിസോർട്ടുകൾ ഉണ്ടാകണം അപ്പോൾ നഗരത്തിൽ നിന്നും ടൂറിസ്റ്റുകൾ എന്ന പേരിൽ ഈ സ്ഥലം ആസ്വദിക്കാനും അവിടെ ആഘോഷിക്കാനും ചെന്ന് കയറുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് റിസോർട്ടുകൾ ഉണ്ടാകുന്നത് ആ ഡിമാൻഡാണ് അവിടെ ഈ സപ്ലൈ ഉണ്ടാക്കുന്നത് ഇനി ക്വാറി എവിടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഈ ക്വാറിയിൽ നിന്ന് പൊട്ടിക്കുന്ന പാറ എന്താണ് ചെയ്യുന്നത് ആ പാറ മൊത്തം അവിടെ തന്നെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണോ ഉപയോഗിക്കുന്നത് അതിരിക്കട്ടെ കൊച്ചിയിൽ ലുലൂമോൾ ഉണ്ടാക്കാനുള്ള പാറ പൊട്ടിച്ചിരിക്കുന്നത് ഇടപ്പള്ളി ജംഗ്ഷനിൽ നിന്നാണോ കൊച്ചി മെട്രോ ഉണ്ടാക്കാനുള്ള പാറ എവിടുന്നാണ് വന്നിരിക്കുന്നത് ഈ ഡിമാൻഡൊക്കെ ആരുടേതാണ് ഇത് മലമ്പ്രദേശങ്ങളിൽ താമസിക്കുന്ന മരക്ഷയുടേതാണോ അപ്പോൾ ക്വാറികളായാലും റിസോർട്ടുകളായാലും ഒക്കെ നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് സൃഷ്ടിക്കുന്ന ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ് ഈ മലമ്പ്രദേശങ്ങളിൽ വികസിക്കാവുന്ന വ്യവസായങ്ങൾക്കും ഒക്കെ പരിമിതികളുണ്ടെന്ന് അറിയാമല്ലോ അപ്പം ഭംഗിയുള്ള സ്ഥലങ്ങൾ മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം ഈ പ്രകൃതി ഭംഗി എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് അറിയാമോ പ്രകൃതി ഭംഗി സൂചിപ്പിക്കുന്നത് മനുഷ്യരുടെ അസാന്നിധ്യമാണ് മനുഷ്യർ താമസിച്ച് തുടങ്ങിയാലാണ് ഈ പ്രകൃതി ഭംഗി ഇല്ലാതാകുന്നത് അപ്പോൾ നമുക്കവിടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകാൻ കഴിയുന്നത് അവിടുത്തെ മനുഷ്യരുടെ എണ്ണം കുറവായതുകൊണ്ടും അവരുടെ ആക്ടിവിറ്റി പൊതുവെ കുറവായതുകൊണ്ടുമാണ് ബാക്കി അവിടെ നടക്കുന്ന ആക്ടിവിറ്റികൾക്ക് നമുക്കും പങ്കുണ്ട് നമ്മൾ കൂടി ചേർന്നാണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് അവിടെ താമസിക്കുന്ന കുറച്ച് മനുഷ്യരെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അവരെ മാറ്റി പൂർണ്ണമായും മറ്റൊരു സ്ഥലത്ത് താമസിപ്പിച്ചുകൊണ്ടോ ഈ പ്രശ്നം പരിഹരിക്കാം എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ വി ആർ ബാർക്കിംഗ് അപ് ദ റോങ് ട്രീ നമ്മൾ ശരിയായ പ്രശ്ന കാരണങ്ങൾ കണ്ടെത്തിയാലാണ് ശരിയായ പ്രശ്ന പരിഹാരങ്ങൾ ഉണ്ടാവുക അത് ഒറ്റയടിക്ക് ഒരു ചാനൽ ചർച്ച ചെയ്യാവുന്ന കാര്യവുമല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയമായിട്ട് പിന്നെയും കാണുന്നതുവരെ ബൈ